സമ്പൂർണമായി നൽകുന്നിത അലിവൂടെ ജീവയാകും തിരുബലിയായി മാറ്റിയിടണേ. കാസയും വേദന നിറയും ഈ പീലാസയും അപ്പവും വീഞ്ഞുമാ ഞാനിതാ അടയുന്നു സാദരം നിന്നിൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ തൃത്വത്തിൻ്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങേ വാഴ്ത്തും ഞാൻ, നാഥൻ മഹിമ നിറഞ്ഞവനും പാരം ശുദ്ധിനുമെന്നെന്നും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതി ഗീതങ്ങൾ, ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതിയിൽ പാടിയിടും. അരജനിലോ നരനൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ. നല്ലതും ഉചിതവുമല്ലോ നാ പാടുക ദൈവസ്തുതി ഗീതം, വാഴ്ത്താമവനുടെ തിരുനാമം, ദൈവം നിത്യം സ്തുത്യർഹൻ. ചിതറിയൊരു ശ്രീ ജനതദേ നാഥൻ വീണ്ടും ചേർക്കുന്നു, പണിയുന്നോ ശ്രീ നഗരിയവൻ കരുണാവാരിധി അവനല്ലോ. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതി ഗീതം പാടിയിടും, വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. താതനും അതുപോലാത്മജനും ും സ്തുതി എന്നേക്കും, ആദി മുതൽക്കുന്നതുപോലെ ആമീനാമീൻ അനവരതം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ.
അങ്ങ് സകലത്തിന്റെ നാഥനും സൃഷ്ടാവും ആകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു അക്ഷയം അവനുടെ ആത്മാവിൻ തമരക്ഷയുമേകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം മൂടുകൂടെ എന്റെ കർത്താവേ നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെ നാഥ എന്നേക്കും ആമേൻ ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ പരിപാവനാമർത്തിനേ നിൻ കൃപ ഞങ്ങൾ കേകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിൽ സംവേദനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ എൻ്റെ സഹോദരരെ വിശുദ്ധ പൗലോസ് ശ്ലീഹാ റോമായ സഭയ്ക്ക് എഴുതിയ ലേഖനം അങ്ങ് അനുഗ്രഹിക്കട്ടെ അധ്യായം 5:12 മുതലുള്ള വാക്യങ്ങൾ ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാ മനുഷ്യനിലും വ്യാപിച്ചു നിയമത്തിന് മുമ്പ് തന്നെ പാപം ലോകത്തിലുണ്ടായിരുന്നു എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല ആദത്തിൻ്റെ പാപത്തിന് സദൃശമായ തെറ്റിയായിരുന്നവരിൽ പോലും ആദത്തിൻ്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി വരാനിരിക്കുന്നവൻ്റെ പ്രതിരൂപമാണ് ആദം എന്നാൽ പാപം പോലെയല്ല കൃപാദാനം ഒരു മനുഷ്യൻ്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഈശമിശ എന്നൊരു മനുഷ്യൻ്റെ കൃപാദാനവും അനേകർക്ക് അത്രയധികം സമർത്ഥമായി ലഭിച്ചിരിക്കുന്നു ഗുരുവിൻ്റെ പാപത്തിൽ നിന്നുള്ളതുപോലെയല്ല ഈ ദാനം ഒരു പാപത്തിൽ നിന്നുണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി അനേകം അപരാധങ്ങൾക്ക് ശേഷം ആഗതമായ കൃപാദാനമാകട്ടെ നീതീകരണത്തിന് കാരണമായി ഗുരുവിൻ്റെ അപരാധത്താൽ അവൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ ഈ ശംശ എന്ന ഗുരുവൻ മൂലം എത്രയധികമായ ജീവനിൽ ആധിപത്യം പുലർത്തും അങ്ങനെ ഒരുവൻ്റെ അപരാധം എല്ലാ മനുഷ്യർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരുവൻ്റെ നീതിപൂർവമായ പ്രവൃത്തി എല്ലാ മനുഷ്യർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമാകുന്നു ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടാൽ അനേകർ പാപികളായിത്തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും അപരാധം വർദ്ധിപ്പിക്കുവാൻ നിയമം രംഗപ്രവേശനം ചെയ്തു എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു
അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നിത്യയിലേക്ക് നീതി വഴി നമ്മുടെ കർത്താവായ യേശു മിശിഹായിലൂടെ ആധിപത്യം പുലർത്തും നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെ പെട്ടെഴുതിയിരിക്കുന്നു എഴുതി നരകുലരക്ഷകനാ മിശിഹാരാജൻ തന്മഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മവിവേശത്ത യൂദയ സഭയിൽ മത്തായി മർക്കോസോമില ജനതയ്ക്ക ലൂക്കായി ജിപ്തിലെ സഭയിൽ യോഹന്നാനി യേശുസിൽ നാഥാ ജനത ദീ ഗ്രന്ഥം ധ്യാനിപ്പൂ നിൻ മഹിമകളെ മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു നമുക്ക് ശ്രോതാപൂർവം നിന്ന് വിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി ഈശോ അവരോട് ഉപമകൾ വഴി സംസാരിക്കാൻ തുടങ്ങി ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അതിനു ചുറ്റും വേലി കെട്ടി മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു ഒരു ഗോപുരവും പണിതു അത് കൃഷിക്കാരെ പാട്ടത്തിനേൽപ്പിച്ചിട്ട് അവൻ യാത്ര പോയി സമയമായപ്പോൾ മുന്തിരി ഫലങ്ങളിൽ നിന്ന് തൻ്റെ ഓഹരി ശേഖരിക്കാൻ അവൻ കൃഷിക്കാരുടെ അടുത്തേക്ക് ഭൃത്യനെ അയച്ചു എന്നാൽ അവർ അവനെ പിടിച്ച് അടിക്കുകയും വെറുങ്കയോടെ പറഞ്ഞയക്കുകയും ചെയ്തു വീണ്ടും അവൻ മറ്റൊരു ഭൃത്യനെ അയച്ചു അവർ അവനെ തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയും അപമാനിച്ച് അയക്കുകയും ചെയ്തു അവൻ വീണ്ടും ഒരുവനെ അയച്ചു അവനെ അവർ കൊന്നുകളഞ്ഞു മറ്റ് പലരെയും അയച്ചു ചിലരെ അവർ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു അവനിനി ഒരുവൻ മാത്രം അവശേഷിച്ചു തൻ്റെ പ്രിയപുത്രൻ എൻ്റെ പുത്രനെ അവർ മാനിക്കും എന്ന് പറഞ്ഞ് അവസാനം അവനെയും അവരുടെ അടുത്തേക്ക് അയച്ചു കൃഷിക്കാർ പരസ്പരം പറഞ്ഞു ഇവനാണ് അവകാശി വരൂ ഇവനെ നമുക്ക് കൊന്നുകളയാം അവകാശം നമ്മുടേതാകും അവർ അവനെ പിടിച്ച് കൊന്ന് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞു ഇനി മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ എന്തു ചെയ്യും അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിച്ച് മുന്തിരിത്തോട്ടം വേറെ ആളുകളെ ഏൽപ്പിക്കും ഈ വിശുദ്ധ ലിഖിതം നിങ്ങൾ വായിച്ചിട്ടില്ലേ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായിത്തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ ദൃഷ്ടിയിൽ അത് അത്ഭുതകരമായിരിക്കുന്നു തങ്ങൾക്കെതിരെയാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കി അവർ അവനെ പിടിക്കാൻ ശ്രമിച്ചു എന്നാൽ ജനക്കൂട്ടത്തെ അവർ ഭയപ്പെട്ടു അതുകൊണ്ട് അവർ അവനെ വിട്ടുപോയി നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ തന്നെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം പന്തകുസ്താ തിരുനാളിൽ സ്ത്രീയന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ ലോകമെങ്കും വചനം പ്രോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുവാൻ എഴുന്നള്ളി വരണമേ വരദാനങ്ങളാൽ സ്ത്രീയന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവേ ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നവൻ എഴുന്നള്ളി വരണമേ രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ഈശ്വരന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് മാർപ്പാപ്പായും ഞങ്ങളുടെ സഭയതലം പിതാവുമായ മാർ ഗൗരസ്ന താപോലിത്തായും ഞങ്ങളുടെ അതിരുപാധ്യക്ഷനായ മാർ ജോസഫ് താപോലിത്തായെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനായ മാർ ജോസഫ് ബത്രാനെയും അവർ മാർ ജേക്കബ് ബത്രാനെയും അവരുടെ സശുശ്രൂഷകളെയും പ്രവേശനങ്ങളിൽ ജോലി എല്ലാവരെയും പരിശുദ്ധാത്മാവിൻ്റെ നാളുകൾ നൽകി അനുഗ്രഹിക്കാൻ എഴുന്നള്ളി വരണമേ വിശുദ്ധ ഊദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവ് കൗദാശ ജീവിതത്തോടെ ഞങ്ങൾ വിശുദ്ധ വളർന്ന് എഴുന്നള്ളി വരണമേ പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ത്രീയന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രധാന വിശുദ്ധാത്മാവ് ജീവിതക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ ജീവിതത്തിന്റെ വിവരങ്ങൾ ജോലി എന്നിവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതായി പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ
അങ്ങയുടെ ദാനങ്ങൾ സമർത്ഥമായി നൽകുവാൻ എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് ശ്രീഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നിങ്ങൾ കയ്യപ്പനായി തലവനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. നിങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവ്വം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയ്ക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ ബുദ്ധിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശ്വരഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൽ തിരുമേ നിലവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുക അഖിലരും ഒന്നായി സന്നിധിയിൽ വാനവ നിരയോടു ചേർന്ന് ദൈവം പാടാ ദൈവം നിത്യം പരിശുദ്ധൻ ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും. മിശിഹാ കർത്താവിൻ തിരുമേ നിലവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുക അഖിലരും ഒന്നായി സന്നിധിയിൽ വാനവ നിരയുടെ ചേർന്ന് പാടാ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. ു മധു പോലാത്മജനും ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലി പോലെന്നേക്കും ആവേനാമേ സുതനുടെ പ്രേക്ഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാ നിങ്ങൾ കാത്തിപ്പിൻ സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ മാത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയതിൽ ഓർത്തിടാം.
ഉരലവാനാം കർത്താവെന്നന്നേക്കും രാജാവാം ദൈവം നമ്മോടും തിന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉത്ഥിതരായിടുവാൻ തിരുസന്നിധിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാത്രീത്വത്തെ മോദാ നിത്യം വാഴ്ത്തിട സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോമിശിഹായ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശിലുവായി തിരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സഹീവവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങളെ പറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ അങ്ങേ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോടുകൂടെ പാത്രിയാർഗസ്മാരും അത്രാന്മാരുമായി നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശ്രൂഷിക്കുന്നവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രിപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസികളെ മരിച്ച് ഈ ലോകത്തിൽ വരവിട്ടു എല്ലാവരെയും അനുസ്മരിക്കുവൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലിമുഖ സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിന് എത്തിയവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാനയോട് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ എന്റെ സഹോദരരെയും ശേഷ സ്നേഹത്തിനും പരസ്പരം സമാധാനം നൽകുവിൻ നമുക്കെല്ലാവർക്കും അനുതാപത്തോടും സ്ഥിരതയോടും കർത്താവെന്ന് പറയാൻ അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം നിങ്ങൾ ആദരവോർന്ന് അവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ ഭയഭക്തിനകമാരി അസ്യങ്ങൾ കൂതാശയപ്പെടുന്നു പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ആകൃതിയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ സമാധാനം നമ്മോടുകൂടെ മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ ആമേൻ ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബിൻ നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേനിൻ സന്നിധിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പു ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം സമാധാനം നമ്മോടുകൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്നും സ്തുതിയും എല്ലാ നാവുകളിൽ നിന്നും കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്നും പുകഴ്ചയും അർഹിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിനുള്ള സകലത്തെയും അനുവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു സ്വർഗവാസികളുടെ ആയിരങ്ങളും അലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീഥിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ വീണ്ടും വരുവോനും ധന്യൻ
ഉന്നത വീതി ഹോശാന കർത്താവായ ദൈവമേ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ ആമേൻ അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ കർത്താവേ നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നിന്റെ ദൈവിക ജീവന് ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധിപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു ഭാവികളായി ഞങ്ങളെ കടങ്ങൾ ചുമച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ സമാധാനം നമ്മോടുകൂടെ കർത്താവേ ശക്തനായ ദൈവമേ പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരുപതാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാനു വേണ്ടിയും മാർ ജേക്കബ് മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ സ്വീകരിക്കുകയും ചെയ്യട്ടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ
നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധി സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹ അയച്ചു എന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്രീഹന്മാർ, രക്തസാക്ഷികൾ, വന്നകന്മാർ, വേദപാരംഗതന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃകാ പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശു മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാമഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം നിൻ തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥാ ഞങ്ങളണയ്ക്കുന്നു ഇപ്പോഴുമെന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. അടുത്ത സിംഹാസനവുമായി ബലപ്പെടുത്തിയും ഭാവമാതാവേ തിരുശരീര രക്തങ്ങളുടെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യ രഹസ്യമിതാ സ്വർഗം
നിമ്മപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരത്തിന് നമുക്ക് എല്ലാവർക്കും ഭക്തിയാരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ പിന്തിരിഞ്ഞുകൊണ്ടും നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ടും സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും പടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്കരിക്കപ്പെടുകയും ചെയ്യാം. ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. ശരീരങ്ങളുടെ ഉറപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമോടുകൂടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സുഖത്തെ പോലെ ഭൂമിയിലാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശംസിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ചോദിച്ചേക്കണേ, ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും ഉണ്ടേക്കുന്നവരുടേതാകുന്നു. ആമേൻ. കർത്താവേ ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് ഏണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സ്വർഗ്ഗത്തിലുള്ള വിശ്വാസ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യാൻ ദിവസം നമ്മെ ക്ഷണിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയെ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സ്വീകരിച്ച ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്ക് കാരണമാകട്ടെ.
യുഗങ്ങളുടെ രാജാവായ മിശിഹായെ നീ ദാസന്റെ സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കരകളും കടങ്ങളും നിന്റെ ശരീര രക്തങ്ങളാൽ നിർമാർജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയനങ്ങളോടുകൂടെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ഉർവാവരത്താൽ സ്തർഗവും പരിശുദ്ധവും ചെയ്തായും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതി സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയതൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെ നാഥ എന്നേക്കും. ആമേൻ. ജീവൻ നൽകും ദൈവികമാ പരിപാവനമീ ബലി വഴിയായി നാഥനു സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. പ്രീതി കലർന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോഷ്ണേം നഗരത്തിൽ മാലാഖാമാരൊത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. ആമേൻ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയരിലും നാഥൻ വര നിര ചൊരിയട്ടെ. അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിതത്തിന്റെ മഹനീമുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്നകറ്റണമേ. അങ്ങയോടുകൂടിയായിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സവരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ വിശുദ്ധരായ വൈദികന്യാസികളെ
മാഗം സന്നിധിയിൽ ഒന്നു ചേർന്നിടാ ദൈവഭയത്തോടെ ബലിയിൽ പങ്കു ചേർന്നിടാ പാപനമാകും സന്നിധിയിൽ ഒന്നു ചേർന്നിടാ ദൈവഭയത്തോടെ ബലിയിൽ പങ്കു ചേർന്നിടാ നിർമ്മല മാനസരാ അനുതാപത്തോടെ അണയാമീ ബലിയിൽ ഈ തിരുബലി ജീവിത ഭാരങ്ങളിറക്കി വയ്ക്കാം ജീവന്റെ നാഥന് സ്വീകരിക്കാം ജീവിതയാത്രയിൽ ബലമേകും ജീവന്റെ വചനം സ്വീകരിക്കാം ജീവിത ഭാരങ്ങളിറക്കി വയ്ക്കാം ജീവന്റെ നാഥന് സ്വീകരിക്കാം ജീവിതയാത്രയിൽ ബലമേകും ജീവന്റെ വചനം സ്വീകരിക്കാം ഒന്നാം പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലിയർപ്പിക്കാംചിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകും സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി സ്വർഗസ്ഥനായങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്ലാവണത്തിൽ ഉൾപ്പെടുത്തുന്നേ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ
അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ തൃത്വത്തിൻ്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നയിക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും അനുദിന വന്ദയ വാഴ്ത്തും ഞാൻ നാഥൻ മഹിമ നിറഞ്ഞവനും പാടും സ്തുതിയിലും എന്നെന്നും. കരവജ്ഞൻ മമനാഥാനിൻ മഹിമയ്ക്കളവില്ലറിയൂ ഞാൻ തലമുറ തലമുറയോടെന്നും തവകർമ്മങ്ങൾ വിവരിക്കും. നാദാനിന്ദരവിരുതെന്നും നരകുലമഹിലം ഘോഷിക്കും. മഹനീയം നിൻ കീർത്തി സദാ മഹിയിൽ വർണ്ണിച്ചീടും ഞാൻ. ീതിതമാം നിൻ മഹിമാവും ശക്തിയും അത്ഭുത ജയിതികളും വിരവോട് കീർത്തി ചെയ്യിടുമവർ തവ തിരുനാമം വാഴ്ത്തും ഞാൻ. നീ വർഷിക്കും നന്മകൾ തൻ ഓർമ്മകൾ അവരുദ്ഘോഷിക്കും. താവക നീതി പ്രകീർത്തിക്കും ഉച്ചസ്വരത്തിൽ സാമോദം. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതി ഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. പാതിരമതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും ആദി മുതൽക്കുന്നതുപോലെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീയും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമൊടി നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവേ, ഞാൻ കൈകൾ കഴുകി നിർമ്മലമാക്കുകയും അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമൊടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
മർത്യനു നിത്യമഹോന്നതമ ഉദ്ധാനം നീ അരുളുന്നു അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എൻ്റെ കർത്താവേ നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാനും കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥായ നീക്കും ആമേൻ ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ പരിപാവനാം സർവേശ പരിപാവനാം ബലവാനി പരിപാവനാം അമർത്തിനി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പരിപാവനാം സർവേശ പരിപാവനാം ബലവാനി പരിപാവനാം അമർത്യനെ നിൻ കൃപ ഞങ്ങൾ കേകണമേ ആദ്യം മുതൽ എന്നേക്കും ആമേൻ പരിപാവനാം സർവേശ പരിപാവനാം ബലവാനി പരിപാവനാം അമർത്യനെ നിൻ കൃപ ഞങ്ങൾ കേകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവി അങ്ങയുടെ സ്വഭാവത്തിന് തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നയിക്കും സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നയിക്കും സഹോദരരെ പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം ഗുരു ആശീർവദിക്കുന്നു മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാ മനുഷ്യരിലും വ്യാപിച്ചു നിയമത്തിന് മുമ്പ് തന്നെ പാപം ലോകത്തിലുണ്ടായിരുന്നു എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല ആദത്തിൻ്റെ പാപത്തിന് സദൃശ്യമായ തെറ്റ് ചെയ്യാതിരുന്നവരിൽ പോലും ആദത്തിൻ്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി വരാനിരിക്കുന്നവൻ്റെ പ്രതിരൂപമാണ് ആദം എന്നാൽ പാപം പോലെയല്ല കൃപാദാനം ഒരു മനുഷ്യൻ്റെ പാപം മൂലം വളരെ പേർ മരിച്ചെങ്കിൽ ദൈവകൃപയും ഈശോമിശിഹ എന്നൊരു മനുഷ്യൻ്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു ഒരുവൻ്റെ പാപത്തിൽ നിന്ന് ഉള്ളതുപോലെയല്ല ഈ ദാനം ഒരു പാപത്തിൽ നിന്നുണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി അനേകം അപരാധങ്ങൾക്ക് ശേഷം ആഗതമായ കൃപാദാനമാകട്ടെ നീതിമത്കരണത്തിന് കാരണമായി ഒരുവൻ്റെ അപരാധത്താൽ അവൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ ഈശോമിശിഹ എന്ന ഒരുവൻ മൂലം എത്രയോ അധികമായി ജീവനിൽ ആധിപത്യം പുലർത്തും അങ്ങനെ ഒരുവൻ്റെ അപരാധം എല്ലാ മനുഷ്യർക്കും ശിക്ഷാവിധിക്ക് കാരണമായ പോലെ ഒരുവൻ്റെ നീതിപൂർവമായ പ്രവൃത്തി എല്ലാ മനുഷ്യർക്കും ജീവദായകമായ നീതിമത്കരണത്തിന് കാരണമാകുന്നു ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടാൽ അനേകം പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും അപരാധം വർദ്ധിക്കുവാൻ നിയമം രംഗപ്രവേശം ചെയ്തു എന്നാൽ പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയ പോലെ കൃപ നിത്യജീവനിലേക്ക് നീതി വഴി നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിലൂടെ ആധിപത്യം പുലർത്തും
ആശയമില്ലനതാലിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു രാജാവിൻ തിരുമുൻപിൽ കീർത്തനമതുവായി ഞാനതൊഴുക്കിയിടട്ടെ ഏറ്റമനുഗ്രഹ പൂരിതനാം കവിതൻ തോലിക പോലെ നാവിപ്പോകനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവേനും സ്തുതിയുയരട്ടെ ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ ആമേൻ ഹല്ലേലൂയാ പാടിയിടുന്നേൻ ഹല്ലേലൂയാ ഹല്ലേലൂയാ നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ അവരോട് ഉപമകൾ വഴി സംസാരിക്കുവാൻ തുടങ്ങി. ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിന് ചുറ്റും വേലി കെട്ടി മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു. ഒരു ഗോപുരവും പണിതു. കൃഷിക്കാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് അവൻ യാത്ര പോയി. സമയമായപ്പോൾ മുന്തിരിഫലങ്ങളിൽ നിന്ന് തൻ്റെ ഓഹരി ശേഖരിക്കുവാൻ അവൻ കൃഷിക്കാരെ അടുത്തേക്ക് ഭൃത്തിനെ അയച്ചു. എന്നാൽ അവർ അവനെ പിടിച്ചടിക്കുകയും വെറും കയ്യോടെ പറഞ്ഞയക്കുകയും ചെയ്തു. വീണ്ടും അവൻ മറ്റൊരു ഭൃത്തിനെ അയച്ചു. അവർ അവനെ തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയും അപമാനിച്ചയക്കുകയും ചെയ്തു. അവൻ വീണ്ടും ഒരുവനെ അയച്ചു. അവനെ അവർ കൊന്നുകളഞ്ഞു. മറ്റു പലരെയും അയച്ചു. ചിലരെ അവർ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു. അവൻ ഇനി ഒരുവൻ മാത്രം അവശേഷിച്ചു, തൻ്റെ പ്രിയ പുത്രൻ. എൻ്റെ പുത്രനെ അവർ മാനിക്കും എന്ന് പറഞ്ഞ് അവസാനം അവനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, വരൂ, ഇവരെ നമുക്ക് കൊന്നുകളയാം, അവകാശം നമ്മുടേതാകും. അവർ അവനെ പിടിച്ചു കൊന്ന് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞു. ഇനി മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ എന്ത് ചെയ്യും? അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിച്ച് മുന്തിരിത്തോട്ടം വേറെ ആളുകളെ ഏൽപ്പിക്കും. ഈ വിശുദ്ധ ലിഖിതം നിങ്ങൾ വായിച്ചിട്ടില്ലേ? പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. കർത്താവിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ ദൃഷ്ടിയിൽ ഇത് അത്ഭുതകരമായിരിക്കുന്നു. തങ്ങൾക്കെതിരെയാണ് യുവമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കി അവർ അവനെ പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ജനക്കൂട്ടത്തെ അവർ ഭയപ്പെട്ടു. അതുകൊണ്ട് അവർ അവനെ വിട്ടുപോയി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിൻ്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത ലോകത്തിൻ്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമൃദ്ധമായ വിളവുകൾക്കും സുഭിക്ഷമായ വത്സരത്തിനും ലോകം മുഴുവൻ്റെയും ഐശ്വര്യത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ മാർ ഫ്രാൻസിസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായുടെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ഐസ്യം മെത്രാപ്പൊലീത്തായുടെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ യൗസഫ് മെത്രാൻ്റെയും മാർ യാക്കോ മെത്രാൻ്റെയും അവരുടെ സഹശുശ്രൂഷികളുടെയും ക്ഷേമത്തിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമേ. നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യോദരകത്താൽ തിരഞ്ഞെടുത്ത
അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ വർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരെ, നിങ്ങൾ കൈവെപ്പനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും സ്ലൈഹികവുമായ സഭയിടമേ, അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും ദയാപൂർവ്വം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ദോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീങ്കും. മമ്മൂദിശ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു, വിശുദ്ധ കർത്താവിൻ തിരുമേനിടവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ മാനവനിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും, വിശുദ്ധ കർത്താവിൻ തിരുമേനിടവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ മാനവനിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. താതേനു മാതുപോൽ ആത്മജനം ദിവ്യ ഊഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയസേഭിനെയും സാദരമൂർത്തിയിടാം പാവനം ഈ ബലിയിൽ. ിലേപ്പോ എന്നേക്കും അമീനാമീ സുതനുടെ പ്രേഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവേരുമന്നായി പാടീടട്ടെ ആമീനാമീൻ മാത്തോമായേയും നീണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിൽ നമ്മുടെ കൂടെ ബലവാന കർത്താവിൻ നന്നേക്കും രാജാവാം ദൈവം നമ്മോടൊപ്പെന്നും യാക്കോബിൻ ദൈവം
അറിയവരെല്ലാം വലിയവരോപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്ഥിതർ ആയിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സർവത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് ശതദൈവത്തിനുള്ള ശതദൈവവും പിതാവിനോടുകൂടെ ഏകസത്തയും ആകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യനായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പെന്തിയോസ്തിലാദോസിന്റെ കാലത്ത് പീഠങ്ങൾ സഹിക്കുകയും സിലുവായി തറയ്ക്കപ്പെട്ടുമരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് ജീവിതാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈവവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാവദീശായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സുകളിലേക്ക് പറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാതർക്കീസ്മാരും അത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആദരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേറിട്ട് പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. എൻ്റെ സഹോദരരെ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകങ്ങളിലും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം.
നിങ്ങളാദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിസ്സഹകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമി അമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചര കർത്താവ ദൈവത്തിന് വലിയ ന്യായവുമാണത് യുക്തവുമാം ന്യായവുമാണത് യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിനുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടെ അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഹമണ്ഡപത്തിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാർ രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ പ്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതും സ്തുതി ഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു വന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുരനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീതിയിലോശാന. കർത്താവായ ദൈവമേ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദർശനം അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടം തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തേ സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടേ അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി
പഠിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ ഏകാസ്യം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടേ അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിൻ്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിൻ്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിൻ്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മൗത്തമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലത്തിഷ്ണം പിതാവുമായ മാർ ജോസഫ് മെത്രാനു വേണ്ടിയും മാർ ജേക്കബ് മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സോഴനു വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മതകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശ ഉറങ്ങാതിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയെ ആചരണത്തിൽ ദൈവമാതാവായ കനികാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമത്വവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥപിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ശ്രമിച്ചുകയങ്ങയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായി മിശുകാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും ശുദ്ധമാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നിർമ്മല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃകാ പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി സ്വാമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു.
നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടെ ആമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും പരിശോധന ഏർപ്പുള്ള വലിയ വൃത്തിയാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നോമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായി ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ഉളങ്ങിയുടെ മഹനീയവും വിസ്മയാവകവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം നിൻ തിരുനാമത്തിനിത സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥ ഞങ്ങളണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ വക്കലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ വക്കലേക്കും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ വക്കലേക്കും എന്നതുപോലെ. ദൈവമായ കർത്താവ് ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവ് ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. സാദൃശ്യവർത്തസംഹാസനവുമായി വരുവീടത്തെ പാപമോചകമായ തിരിശരീര രക്തങ്ങളെയും സ്വന്തപൂരിതമാണ്. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായ നരതിരുനാമത്തിന് സ്തുതിയും നാഥനായക ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടും അപ്പം ഞാൻ. സ്നേഹമുടനെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശിരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതലം കലഹങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തീകരിക്കപ്പെടുകയും ചെയ്യാം.
മഹോന്ന ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യ പൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിലെപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവീശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നവൻ്റെ സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലെ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ വൃത്യാശിയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച ഒരു ശരീരവും പാനം ചെയ്തൊരു രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധി കാരണമാകാതെ കടങ്ങളുടെ വൃത്തിയും പാപങ്ങളുടെ മോചനത്തിനും നിൻ്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കുന്ന താരമാകട്ടെ. സകലത്തിൻ്റെയും നാഥായ സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നെ വിശ്വസരുടെയും കറകളും ഗണങ്ങളും നിന്റെ ശരീരങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണ്ണമായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോടുകൂടി നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സിദ്ധർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയായ മിശിഹായി സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ഇതാർത്ഥപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥായ നീ ജീവൻ നൽകും ദൈവികമാ പരിപാവനമീ ബലിവഴിയായി നാഥന് സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേം നഗരത്തിൽ ആലാഹമാരൊത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയരിലും നാഥൻ വര നിര ചൊരിയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയുടെ കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിലവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിന്റെ സൗഭാഗ്യത്തിന്റെയും ഭാഗവുമായി തീരട്ടെ. ലോകരക്ഷനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദ്യ ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനി സന്യാസികളെയും അന്മായ പ്രേക്ഷകരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയെ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ.